ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ വന്നിരിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെയുള്ള ഒരു മധുരക്കിഴങ്ങിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ മധുരക്കിഴങ്ങൊന്ന് വേവിക്കാൻ വയ്ക്കാം. കൂട്ടത്തിൽ അതിലേക്ക് ആവശ്യമായ ക്യാരറ്റും കൂടെ ഒന്ന് തുരുവിയെടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ്. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമ്മളിത് കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അത്രയ്ക്കും തന്നെ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങ്. ഈ തൊലി കളഞ്ഞ് വൃത്തിയാക്കി നമ്മുടെ ഈ മധുരക്കിഴങ്ങിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, മല്ലിയില, കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ മാവ്, അതുപോലെ തന്നെ 3 ടീസ്പൂൺ അരി പൗഡറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മധുരക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കുണ്ടാകും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിനെ നമുക്ക് കുഴച്ച് ഇതേപോലെ ചെറിയ ചെറിയ കട്ട്ലെറ്റ് പോലെ ഷേപ്പിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ കട്ട്ലെറ്റ് ഷേപ്പിലേക്കാക്കി എടുക്കാം. എൻ്റെ മധുരക്കിഴങ്ങിന് തീരെ മധുരം കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിനും എരിവ് തീരെ കുറവായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ഉടനെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്നൊന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇനി കൂടുതൽ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിലും കൂടെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കപ്പോഴാണ് നമ്മുടെ അരി പൗഡറൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ഇച്ചിരി മധുരം ഉള്ള മധുരക്കിഴങ്ങിൻ്റെയും ഒക്കെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേണ്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും.
അധികം ഓയിലൊന്നും ഇല്ലാതെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങൊക്കെ വേവിച്ച് കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതേപോലെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും കഴിക്കും മധുരക്കിഴങ്ങാന്നേ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെയൊക്കെ ചെറിയ മധുരമൊക്കെ ആയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വെളിയിൽ അതേപോലെ ക്രിസ്പി ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ണ്ടേ ഉള്ളിലൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് അതേപോലെ വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ.